ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് രഞ്ജിത്. പ്രധാന വാർത്തകൾ. ഗാന്ധിനഗർ മുംബൈ വന്ദേഭാരത് എക്സ്പ്രസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. കായിക മേഖല യുവജനങ്ങളുടെ വളർച്ചയുടെ അചഞ്ചല സ്തംഭമായി നിലകൊള്ളുന്നുവെന്ന് ദേശീയ ഗെയിംസ് ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി. 68ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. എല്ലാത്തരം ഭീഷണികളിൽ നിന്നും രാജ്യത്തെ സംരക്ഷിക്കാൻ സൈന്യം സജ്ജമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ക്ലീൻ ഇന്ത്യ 2.0 പരിപാടിക്ക് നാളെ കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ തുടക്കമിടും. രാജ്യത്ത് ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി ആരംഭിച്ച സൌജന്യ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് ഇന്ന് അവസാനിക്കും. വാർത്തകൾ വിശദമായി. ഗാന്ധിനഗർ മുംബൈ വന്ദേഭാരത് എക്സ്പ്രസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. ഗാന്ധിനഗർ സ്റ്റേഷനിൽ നിന്ന് കലൂപൂരിലേക്ക് പ്രധാനമന്ത്രി ട്രെയിൻ യാത്ര നടത്തും. കലൂപൂർ സ്റ്റേഷനിൽ നടക്കുന്ന അഹമ്മദാബാദ് മെട്രോ റെയിൽ പദ്ധതിയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുന്ന ശ്രീ മോദി അവിടെ നിന്ന് ദൂരദർശൻ കേന്ദ്ര സ്റ്റേഷനിലേക്ക് രാവിലെ 11:30 മെട്രോയിലെത്തും. തുടർന്ന് 12 അഹമ്മദാബാദിലെ അഹമ്മദാബാദ് എഡ്യൂക്കേഷണൽ സൊസൈറ്റിയിൽ നടക്കുന്ന പൊതുചടങ്ങിൽ അഹമ്മദാബാദ് മെട്രോ പദ്ധതിയുടെ 1ാം ഘട്ടം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം അംബാജിയിൽ നടക്കുന്ന ചടങ്ങുകളിൽ 7,200 കോടി രൂപയുടെ വിവിധ പദ്ധതികളുടെ തറക്കല്ലിടലും സമർപ്പണവും പ്രധാനമന്ത്രി നിർവഹിക്കും. തരംഗാഹിൽ അബു റോഡ് റെയിൽപാതയുടെ തറക്കല്ലിടൽ, 8,000-ലധികം വീടുകളുടെ തറക്കല്ലിടൽ, പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ കീഴിൽ 1,967 കോടി രൂപയുടെ ചെലവിൽ നിർമ്മിച്ച 53,172 വീടുകളുടെ സമർപ്പണം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. 7 അംബാജി ക്ഷേത്രത്തിൽ ദർശനവും പൂജയും നടത്തുന്ന ശ്രീ മോദി 7:45 ഗബ്ബർ തീർത്ഥയിലെ മഹാ ആരതിയിൽ പങ്കെടുക്കും. കായിക മേഖല യുവജനങ്ങളുടെ വളർച്ചയുടെയും വികസനത്തിന്റെയും അചഞ്ചല സ്തംഭമായി നിലകൊള്ളുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ 36ാമത് ദേശീയ ഗെയിംസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കായിക വിനോദങ്ങൾക്ക് രാജ്യത്തിന്റെ പ്രതിച്ഛായ വലിയ തോതിൽ മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്നും കായിക താരങ്ങളുടെ വിജയം മറ്റു മേഖലകളിൽ രാജ്യത്തിന്റെ വിജയത്തിന് വഴിതെളിയിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കായിക മേഖലയ്ക്കുള്ള ബജറ്റ് വിഹിതം കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ 70% വർദ്ധിപ്പിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേന്ദ്ര കായിക മന്ത്രി അനുരാഗ് ഠാക്കൂർ, കായിക താരങ്ങളായ PV സിന്ധു, നീരജ് ചോപ്ര ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തികൾ ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഗുജറാത്ത് ഇതാദ്യമായാണ് ദേശീയ ഗെയിംസിന് വേദിയാവുന്നത്. പുനരുപയോഗ ഊർജ്ജത്തിന്റെയും ഹൈഡ്രജൻ ആവാസ വ്യവസ്ഥയുടെയും പര്യായമായി ഗുജറാത്തിന്റെ തീരപ്രദേശം വളർന്നുവരുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സൂറത്തിൽ 3,400 കോടി രൂപയുടെയും ഭാവ്നഗറിൽ 5,200 കോടി രൂപയുടെയും പദ്ധതികൾക്ക് തുടക്കമിട്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡ്രീം സിറ്റി പദ്ധതി പൂർത്തിയാകുന്നതോടെ ലോകത്തെ ഏറ്റവും സുരക്ഷിതവും സൌകര്യപ്രദവുമായ വജ്രവ്യാപാര കേന്ദ്രമായി സൂറത്ത് മാറുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. അമ്രേലി, ഭാവ്നഗർ, ബൊട്ടാഡ് ജില്ലകളിൽ നടപ്പാക്കുന്ന 5,200 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി ഭാവ്നഗറിൽ തുടക്കം കുറിച്ചത്. 68ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. വിഖ്യാത നടി ആശാ പരേഖിന് 2020 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നൽകും. മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം തമിഴ് ചലച്ചിത്രം സൂര്യറൈ പോട്ടറിന്റെ അണിയറ പ്രവർത്തകർ രാഷ്ട്രപതിയിൽ നിന്ന് ഏറ്റുവാങ്ങും. മികച്ച നടിക്കുള്ള പുരസ്കാരം അപർണ ബാലമുരളിയും നടനുള്ള പുരസ്കാരം സൂര്യയും അജയ് ദേവ്ഗണും ചടങ്ങിൽ സ്വീകരിക്കും. മികച്ച സംവിധായകൻ, സഹനടൻ, മികച്ച ഗായിക തുടങ്ങി ഒട്ടേറെ പുരസ്കാരങ്ങൾ ഇക്കുറി മലയാള സിനിമകൾക്കാണ് ലഭിച്ചിട്ടുള്ളത്. എല്ലാത്തരം ഭീഷണികളിൽ നിന്നും രാജ്യത്തെ സംരക്ഷിക്കാൻ സായുധസേന സജ്ജമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അസമിലെ തേസ്പൂരിൽ സായുധസേനാംഗങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഒരു റിപ്പോർട്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ധീരമായ തീരുമാനങ്ങളും സായുധസേനയുടെ വീരപ്രവർത്തനങ്ങളും കാരണം ഇന്ത്യയുടെ അന്താരാഷ്ട്ര പ്രതിച്ഛായയ്ക്ക് പുതിയ മാനം കൈവന്നതായി കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. രാജ്യത്തിന്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും സംരക്ഷിച്ച് രാജ്യാതിർത്തികൾ കാക്കുന്ന സൈനികരുടെ സമർപ്പണത്തെയും ത്യാഗത്തെയും അദ്ദേഹം അഭിനന്ദിച്ചു. 2014 അധികാരത്തിൽ വന്നതുമുതൽ രാജ്യത്തിന്റെ സൈനിക ശക്തി മെച്ചപ്പെടുത്തുന്നതിൽ സർക്കാർ മുൻഗണന നൽകിയിരുന്നു. ഇതിനായി ആത്മനിർഭർ പ്രതിരോധ വ്യവസായത്തിലൂടെ ആർജിച്ച അത്യാധുനിക ആയുധങ്ങളും ഉപകരണങ്ങളും കൊണ്ട് സേവനങ്ങൾ സജ്ജീകരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എല്ലാത്തരം ഭീഷണികളെയും അതിജീവിക്കാൻ പ്രാപ്തമായ സായുധസേനയെ വാർത്തെടുത്തതിൽ നിർണായക പങ്കുവഹിച്ച സർക്കാർ പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നതായും രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. അരുണാചൽ പ്രദേശിലെ ദിമാങ് താഴ്വരയിലെ അനിനി ഗ്രാമത്തിലെ 3 അതിർത്തി മേഖലകൾ ശ്രീ സിംഗ് സന്ദർശിച്ചു. നിയന്ത്രണ രേഖയിലെ പ്രതിരോധ തയ്യാറെടുപ്പും അദ്ദേഹം വിലയിരുത്തി. കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ രാജ്യരക്ഷാമന്ത്രിക്കൊപ്പം എത്തിയിരുന്നു.
ക്ലീൻ ഇന്ത്യ 2.0 പരിപാടിക്ക് നാളെ കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ തുടക്കം കുറിക്കും. ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനും ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനുമായാണ് രാജ്യവ്യാപകമായി ഒരു മാസം നീണ്ടു നിൽക്കുന്ന പരിപാടി സംഘടിപ്പിക്കുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദ്വൈമാസ ധനനയം ഇന്ന് പ്രഖ്യാപിക്കും. RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി ഇതിനായുള്ള ചർച്ച നേരത്തെ ആരംഭിച്ചിരുന്നു. റിപ്പോ നിരക്കിൽ RBI 50 പോയിന്റ് വർദ്ധിപ്പിക്കുമെന്നാണ് പ്രതീക്ഷ. റിപ്പോ നിരക്ക് നിലവിൽ 5.4% 50 പോയിന്റ് വർദ്ധിക്കുന്നതോടെ ഇത് 5.9% ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AIR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. രാജ്യത്ത് ആസാദിക്ക അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി ആരംഭിച്ച സൌജന്യ കോവിഡ് വാക്സിൻ വിതരണം ഇന്ന് അവസാനിക്കും. ജൂലൈ 15 75 ദിവസത്തെ സൌജന്യ പ്രതിരോധ കുത്തിവയ്പ് ആരംഭിച്ചത്. അവസാന ദിനത്തിൽ അർഹരായ ഗുണഭോക്താക്കൾ അടുത്തുള്ള സർക്കാർ പ്രതിരോധ കുത്തിവയ്പ് കേന്ദ്രങ്ങൾ സന്ദർശിച്ച് സൌജന്യ മുൻകരുതൽ ഡോസുകൾ സ്വീകരിക്കണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അഭ്യർത്ഥിച്ചു. പ്രതിരോധ കുത്തിവയ്പ് ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. ആഗോള ബൌദ്ധിക സ്വത്തവകാശ സംഘടനയുടെ നൂതനത്വ സൂചികയിൽ ഇന്ത്യ 40th റാങ്കിലേക്ക് ഉയർന്നു. 7 വർഷത്തിനിടെ 41 സ്ഥാനങ്ങളുടെ വൻ കുതിപ്പാണ് ഇന്ത്യ നേടിയത്. നൂതനത്വമാണ് ഇന്ത്യയുടെ പുതിയ മുദ്രാവാക്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വിറ്ററിൽ കുറിച്ചു. വളരെയേറെ മുന്നോട്ടു പോയിട്ടുണ്ടെങ്കിലും നമുക്ക് കൂടുതൽ ഉയരങ്ങൾ താണ്ടാനുണ്ടെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി രാജ്യത്തെ നൂതന സംരംഭകരിൽ അഭിമാനം കൊള്ളുന്നതായും വ്യക്തമാക്കി. സൂചിക പ്രകാരം സ്വിറ്റ്സർലൻഡ് തുടർച്ചയായ 12th വർഷവും ലോകത്തെ ഏറ്റവും നൂതനമായ സമ്പദ് വ്യവസ്ഥയായി തുടരുകയാണ്. അമേരിക്കയാണ് 2nd സ്ഥാനത്ത്. ഇന്ത്യ സിംബാബ്വെ ഉഭയകക്ഷി ചർച്ച ന്യൂഡൽഹിയിൽ നടന്നു. പരസ്പര പ്രയോജനത്തിനായി ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താൻ ഇരു രാജ്യങ്ങളും ആഗ്രഹം പ്രകടിപ്പിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പങ്കാളിത്തം മെച്ചപ്പെടുത്തുന്നതിനായി ഉഭയകക്ഷി രാഷ്ട്രീയ വിനിമയത്തിന്റെ പ്രാധാന്യം ഇരുപക്ഷവും ഊന്നിപ്പറഞ്ഞു. CPI സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. വൈകിട്ട് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്തിൽ മുൻ സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ പതാക ഉയർത്തുന്നതോടെ സമ്മേളനം ആരംഭിക്കും. പ്രതിനിധി സമ്മേളനം ദേശീയ ജനറൽ സെക്രട്ടറി DRAJA നാളെ രാവിലെ ഉദ്ഘാടനം ചെയ്യും. 500 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. സംസ്ഥാന കൌൺസിലിനെയും സെക്രട്ടറിയെയും പാർട്ടി കോൺഗ്രസ് പ്രതിനിധികളെയും തിങ്കളാഴ്ച തെരഞ്ഞെടുക്കും. വിവിധ ആവശ്യങ്ങൾക്കായി കൊച്ചിയിലെത്തി രാത്രി വൈകി തിരിച്ചുപോകാൻ കഴിയാത്തവർക്കായി സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് ആരംഭിക്കുന്ന എന്റെ കൂട് താമസ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് ഇന്ന് കാക്കനാട് നിർവഹിക്കും. വൈകിട്ട് 5 മുതൽ രാവിലെ 7 വരെ പ്രവർത്തിക്കുന്ന കേന്ദ്രത്തിൽ പരമാവധി 20 പേർക്ക് ഒരേ സമയം താമസിക്കാം. പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര ആഭ്യന്തരമന്ത്രാലയം നിരോധിച്ചതിന് പിന്നാലെ കേരളത്തിലും സംഘടനയുടെ ഓഫീസുകളും സ്ഥാപനങ്ങളും അടച്ചുപൂട്ടാനുള്ള നടപടി തുടങ്ങി. ആലുവയിലെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഉടമസ്ഥതയിലുള്ള പെരിയാർ വാലി ട്രസ്റ്റ് സീൽ ചെയ്തു. NIA റവന്യൂ പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരുന്നു നടപടി. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധനത്തിന്റെ സാഹചര്യത്തിൽ തുടർന്ന് സ്വീകരിക്കേണ്ട നടപടികൾ സംസ്ഥാന പോലീസ് ആസ്ഥാനത്ത് ചേർന്ന ഉന്നതതല യോഗം ചർച്ച ചെയ്തു. സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്ത് അധ്യക്ഷത വഹിച്ചു. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും അറസ്റ്റിലായ സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൾ സത്താറും നഷ്ടപരിഹാര തുകയായ 5,20,00,000 രൂപ 2 ആഴ്ചയ്ക്കകം കെട്ടിവയ്ക്കണമെന്ന് ഹൈക്കോടതി. തുക കെട്ടിവച്ചില്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെയും സംഘടനാ ഭാരവാഹികളുടെയും സ്വകാര്യ സ്വത്തുക്കളടക്കമുള്ളവ കണ്ടുകെട്ടാനും കോടതി ഉത്തരവിട്ടു. അടുത്ത വർഷം ഓസ്ട്രേലിയയിൽ നടക്കുന്ന T20 ലോകകപ്പിൽ ഇന്ത്യൻ ഫാസ്റ്റ് ബോളർ ജസ്പ്രീത് ബുംറയ്ക്ക് കളിക്കാനാകില്ലെന്ന് BCCI അധികൃതർ വ്യക്തമാക്കി. ബുധനാഴ്ച ദക്ഷിണാഫ്രിക്കെതിരായ ആദ്യ T20 മത്സരത്തിൽ നടുവിന് പരിക്കേറ്റ ബുംറയ്ക്ക് വിശ്രമം അനുവദിച്ചിരുന്നു. കുറഞ്ഞത് 6 മാസത്തേക്ക് വിശ്രമം വേണ്ടിവരുമെന്നാണ് സൂചന. അമേരിക്കയിൽ ആഞ്ഞടിച്ച ഇയൻ ചുഴലിക്കാറ്റ് ദുർബലമായെങ്കിലും ഫ്ലോറിഡ, ജോർജിയ, കരോലിനാസ് എന്നിവിടങ്ങളിൽ ശക്തമായ കാറ്റും കനത്ത മഴയും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് US നാഷണൽ ഹരിക്കെയിൻ സെന്റർ അറിയിച്ചു. മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗതയിൽ വീശുന്ന കൊടുങ്കാറ്റ് ഇപ്പോൾ കേപ് കനാവറിൽ നിന്ന് ഏകദേശം 35 മൈൽ തെക്ക് പടിഞ്ഞാറേക്ക് മാറിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഗാന്ധിനഗർ മുംബൈ വന്ദേഭാരത് എക്സ്പ്രസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. കായിക മേഖല യുവജനങ്ങളുടെ വളർച്ചയുടെ അചഞ്ചല സ്തംഭമായി നിലകൊള്ളുന്നുവെന്ന് ദേശീയ ഗെയിംസ് ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി. 68th ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. എല്ലാത്തരം ഭീഷണികളിൽ നിന്നും രാജ്യത്തെ സംരക്ഷിക്കാൻ സായുധസേന സജ്ജമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ക്ലീൻ ഇന്ത്യ 2.0 പരിപാടിക്ക് നാളെ കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ തുടക്കമിടും. രാജ്യത്ത് ആസാദിക്ക അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി ആരംഭിച്ച സൌജന്യ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് ഇന്ന് അവസാനിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 10:15.